ഹലോ വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം അപ്പോൾ ഇന്ന് ഇവിടെ ക്യൂൻസ്ലാൻഡിലെ ഇലക്ഷൻ ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇലക്ഷൻ ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടി ഞാൻ വന്നത് ശരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇലക്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി ഞാൻ പറയാം അതുപോലെ ഇത് ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ്റെ ഡേ ഇന്നാണ് പക്ഷേ അതിന് ഏകദേശം രണ്ടാഴ്ച മുമ്പ് തന്നെ നമുക്ക് നേരത്തെ പോയി വോട്ട് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് പിന്നെ പോസ്റ്റൽ വോട്ടിങ്ങും ഉണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമുക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഗവൺമെൻറ് ഉണ്ടാക്കിത്തരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അവരോട് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചിട്ട് നമുക്ക് പോസ്റ്റൽ വോട്ട് കിട്ടും അത് വോട്ട് ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് ഇന്നത്തെ ദിവസം രാവിലെ ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നു ഇന്നാണ് വോട്ടിംഗ് ഡേൻ്റെ ഫൈനൽ ഡേ ആണ് ഇന്ന് 8 മണി തൊട്ട് 6 മണി വരെ ഉണ്ട് നിങ്ങൾ പോയി വോട്ട് ചെയ്യണമെന്ന് നമുക്ക് മെസ്സേജ് വന്നു അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ പോസ്റ്റലിൽ ഇങ്ങനെ ഒരു കാർഡ് വരും ഈ കാർഡ് കൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് ഇനി ഞങ്ങൾ എന്താ ഐഡൻറ്റിഫിക്കേഷൻ ചോദിച്ചില്ല സാധാരണ രീതിയിൽ നമ്മുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കൂടെ പോകണം അപ്പം ഈ ക്യൂൻസ്ലാൻഡിലെ വോട്ടിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും നമ്മൾ വോട്ട് ചെയ്യണം അപ്പം പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വോട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞ് പലയിടത്തും കാണാൻ പറ്റുമായിരുന്നു അപ്പം ഞാൻ എനിക്ക് നോക്കും എനിക്ക് മനസ്സിലാകില്ല എന്താ ഈ വോട്ട് ഫസ്റ്റ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വോട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാൻഡിഡേറ്റ് പറയും എനിക്ക് ഒന്നും പറഞ്ഞ് വോട്ട് ചെയ്യാൻ വേണ്ടി പറയും അതായത് അങ്ങനെയാണ് സിസ്റ്റം അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇന്ന് 5 പേരുണ്ടായിരുന്നു അതായത് നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വലതുപക്ഷ പാർട്ടിയുണ്ട് ഇടതുപക്ഷ പാർട്ടിയുണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടിയുണ്ട് തീവ്ര ഇടതുപക്ഷ പാർട്ടിയുണ്ട് പിന്നെ മിഡിലുള്ള പാർട്ടിയുണ്ട് അങ്ങനെ പല പാർട്ടികളുണ്ട് അപ്പോൾ 5 പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ അവരുടെ സിമ്പലൊന്നുമില്ല ഇലക്ഷൻ നമുക്ക് പ്രത്യേകിച്ച് പാർട്ടിക്ക് നമ്മുടെ സിമ്പലൊന്നും അവിടെ ഇല്ല ജസ്റ്റ് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ പേര് നോക്കിയിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടെ ഈ ഓരോ 2 ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരാളുടെ ഒരു പാർട്ടിയാണ് അവരുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ അതാ പ്രീമിയർ എന്നാണ് പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ പടവും പിന്നെ അവിടുത്തെ കാൻഡിഡേറ്റ് പടം ഉണ്ടായിരുന്നു അടുത്തയാളുടെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആകുന്ന ആളുടെ പടവും പിന്നെ അവിടുത്തെ കാൻഡിഡേറ്റ് പടമുണ്ട് അപ്പോൾ അവർ നമുക്ക് തരും വോട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പോയി എന്നിട്ട് നമ്മൾ നോക്കും 5 പേരുടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് അതായത് നമ്മുടെ ഏറ്റവും പ്രിഫറൻസ് നമ്മുടെ കാൻഡിഡേറ്റിന് നമ്മൾ ഒന്നെന്നും പറഞ്ഞ് വോട്ട് ചെയ്യും ഒരു പെൻസിലാണ് തരുന്നത് പെൻസിൽ കൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് പിന്നെ നമുക്കിഷ്ടം അടുത്ത ഇഷ്ടമുള്ള ആൾക്ക് 2 എന്ന് കൊടുക്കുക പിന്നെ അങ്ങനെ 3, 4, 5 5 പേരുള്ള 5 പേരെ നമ്മളവിടെ എഴുതണമെന്ന് പിന്നെ മടക്കിയിട്ട് നമ്മളവിടെ കൊണ്ടുപോയി ബൂത്തിൽ കൊണ്ടുപോയിടുവാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അപ്പം എല്ലാവർക്കും നമ്മൾ വോട്ട് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ 1 ആൾക്ക് കൊടുത്തു 2 പിന്നെ വേറെ ആൾക്ക് കൊടുത്തു പക്ഷേ ഇത് നമ്മൾ കൗണ്ടിങ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൗണ്ടിങ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതിനെപ്പറ്റി മൊത്തമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലൊരു ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം 6 മണി കഴിയുമ്പോൾ തൊട്ട് കൗണ്ടിങ് തുടങ്ങും 4 ടൈപ്പുള്ള കൗണ്ടിങ് ഉണ്ടെന്നാണ് പറയുന്നത് ആ കൗണ്ട് ചെയ്തിട്ട് എല്ലാവർക്കും ആർക്കൊക്കെയാണ് 1 എന്ന് വോട്ട് കിട്ടിയ എത്ര വോട്ട് വെച്ച് 1 എന്ന് കിട്ടിയ ആളുകളുടെ എല്ലാം അവിടെ എഴുതി വെക്കും അതായത് ഇപ്പോൾ 5 പേരുണ്ട് 5 പേർക്ക് എത്ര 1 വോട്ട് കിട്ടിയെന്ന് എഴുതി വെക്കും ഈ 1 വോട്ട് കിട്ടിയതിനാൽ ആർക്കും 50% കൂടുതൽ കിട്ടിയില്ല ഏറ്റവും താഴെയുള്ള ആളെ അങ്ങ് ആ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കും എന്നിട്ട് അയാൾക്ക് കിട്ടിയ 2 വോട്ടൊന്നുണ്ടല്ലോ നമ്മളിപ്പോൾ 2 എന്ന് പറഞ്ഞു ആ 2 വോട്ട് ആർക്കൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ അത് ഇവരുടെ കൂട്ടിൽ ഇവരുടെ പേരിൻ്റെ അടുത്തോട്ട് എഴുതി വെക്കും അപ്പോൾ അതിനകത്ത് എന്നിട്ടും നമുക്ക് ഒരു 50% വിജയം ആയില്ല 50% വോട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത 4ാമത്തെ ആളെയും പുറത്താക്കും 4ാമത്തെ ആളെ പുറത്താക്കും ആ 4ാമത്തെ ആൾക്ക് കിട്ടിയ സെക്കൻഡ് പ്രിഫറൻസ് വോട്ടിംഗ് എല്ലാം കൂടെ കൂടിയിട്ട് ഈ ബാക്കിയുള്ള 3 പേർക്കും കൂടെ അലോക്കേറ്റ് കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ ചെയ്ത് ലാസ്റ്റ് 2 പേരെ ഉണ്ടാവുകയുള്ളൂ അതായത് രണ്ട് കാൻഡിഡേറ്റ് ഉണ്ടാവുള്ളൂ അതിലൊരാൾക്ക് എന്നാണേലും മജോറിറ്റി വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും 50% മുകളിൽ കിട്ടിയിട്ടുണ്ടാവും അത് ചെയ്തിട്ട് പിന്നെ എന്തോ മാത്തമാറ്റിക്കലി സെർട്ടൺ ആയിരിക്കണം എന്നാണ് പറയുന്നത് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂട എന്നാലും അങ്ങനെയാണ് ഒരു ഏകദേശ രൂപം അങ്ങനെയാണ് അല്ല സിമ്പിൾ നമ്മൾ പോയി നമ്മുടെ നാട്ടിലെപ്പോലെ കൗണ്ടിങ് ബാലറ്റ് മെഷീനുമല്ല നമ്മുടെ അല്ല സോറി വോട്ടിംഗ് മെഷീനല്ല ഉപയോഗിക്കുന്നത് ഇവിടെ പേപ്പറാണ് ഉപയോഗിക്കുന്നത് പേപ്പറും പെൻസിലും കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ ക്യൂൻസ്ലാൻഡിലെ വോട്ടിംഗ് സിസ്റ്റം അതായത് നമ്മൾ വോട്ടിംഗ് കമ്പൽസറിയാണ് വോട്ട് ചെയ്തതിൽ നിന്ന് ഫൈനുണ്ട് പിന്നെ 18 വയസ്സ് കഴിഞ്ഞിരിക്കണം പിന്നെ ക്യൂൻസ്ലാൻഡിലെ ഇലക്ഷന് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിരിക്കണം നമ്മളിവിടുത്തെ സിറ്റിസൺ ആയിരിക്കണം 18 വയസ്സ് കഴിഞ്ഞിരിക്കണം പിന്നെ ക്യൂൻസ്ലാൻഡിൽ വന്ന് താമസിച്ചിട്ട് 1 മാസമെങ്കിലും ആയ ആൾക്ക് നമുക്ക് ക്യൂൻസ്ലാൻഡിൽ പാർലമെൻറ്റിലോട്ട് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ക്യൂൻസ്ലാൻഡിലെ പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിക്കാർണൽ പാർലമെൻറ്റ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ കേരളത്തിലൊക്കെ ഒറ്റ പാർലമെൻറ്റല്ലേ ഉള്ളൂ പക്ഷേ ഒറ്റ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണല്ലോ ഉള്ളത് അതായത് ഒരു സഭ മാത്രം പക്ഷേ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ 2 സഭയാണല്ലോ അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ സംവിധാനത്തിൽ 2 പാർലമെൻ്റ് ഉണ്ട് പിന്നെ ചില സ്റ്റേറ്റുകൾക്കൊക്കെ 2 പാർലമെൻ്റ് ഉണ്ട് പക്ഷേ ക്യൂൻസ്ലാൻഡിൽ ഒറ്റ പാർലമെൻറ്റേ ഉള്ളൂ അതുകൊണ്ട് നമുക്കൊരു ഒരു എം പിക്ക് മാത്രമാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വോട്ടിംഗ് കഴിഞ്ഞു നേരത്തെ പോകുന്നു അവിടെ ഒരു മെൻഷനും ഇല്ലായിരുന്നു കാരണം ഈ 2 ആഴ്ച മുതലേ ഇങ്ങനെ വോട്ടിംഗ് ബൂത്തുകൾ തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ട് ആൾക്കാരിങ്ങനെ ഇടയ്ക്ക് സൗകര്യം പോലെ വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോരും അപ്പം ഇന്നത്തെ ദിവസം തന്നെ അവിടെ റഷൊന്നും ഉണ്ടാകില്ല അവിടെ പോയി വോട്ട് ചെയ്തു അപ്പോൾ ഇനി ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നുണ്ട് ഏകദേശം 10 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്
എല്ലായിടത്തും ഫൈനൽ ഫിഗർ നമുക്ക് ആറാണ്, അതായത് 93 സീറ്റ് എങ്ങാണ്ടാണ് ക്യൂൻസ്ലാൻഡിൽ ഉള്ളത്. അതിനകത്ത് 47 വോട്ട് സീറ്റ് കിട്ടിയവർക്കാണ് ഭരണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഏകദേശം ഒരു 10 ദിവസങ്ങളെടുക്കുമെന്നാണ് പറഞ്ഞത്, ഒരു വോട്ടിങ്ങിൻ്റെ നമ്മൾ ആരാണ് ജയിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിവേ, ഇതാണ് നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റ് നടന്ന വോട്ടിംഗ് സിസ്റ്റത്തെ പറ്റി. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് അറിയുന്നു വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ ഈ വീഡിയോ പിടിച്ച് കഴിഞ്ഞപ്പോൾ 3 ദിവസമായി. അന്നേരത്തേക്ക് എൻ്റെ റിസൾട്ട് ഏകദേശം വന്നു. അതിൻ്റെ പുതിയ പ്രീമിയർ, അതായത് ഇപ്പോഴത്തെ ലിബറൽ നാഷണൽ പാർട്ടി ഓഫ് ക്യൂൻസ്ലാൻഡിൻ്റെ നേതാവ് ആണ് ഡേവിഡ് ക്രിസഫുള്ളി എന്ന ആളാണ് ഇപ്പം പ്രീമിയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് വിചാരിച്ചാലും പെട്ടെന്ന് വന്നു. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അപ് ടു 10 ഡേയ്സ് എന്നാണ് പറഞ്ഞത് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനകത്ത് നേരത്തെ എനിക്ക് വന്ന അതിൻ്ന്റെ ക്ലിയർ വോട്ടിംഗ് ആയിരുന്നു തോന്നുന്നു, അവർക്ക് ഭൂരിപക്ഷം കിട്ടി, അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഈ ഡേവിഡ് ക്രിസഫുള്ളി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ്. പുള്ളി ഇറ്റലിയിൽ നിന്ന് വന്നൊരു കുടിയേറി പാർത്തി ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. ടൗൺസിലെ എം പി ആയിരുന്നു 10 വർഷം മുമ്പൊക്കെ. അന്ന് പുള്ളിയായിട്ട് കാണാനും മിണ്ടാനുമൊക്കെ സംസാരിക്കാനൊക്കെ സമയമുണ്ടായിട്ടുണ്ട്. എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ മലയാളി അസോസിയേഷനൊക്കെ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു, അദ്ദേഹം വരുമായിരുന്നു. പുള്ളിയാണ് ഇവിടെ ടൗൺസിലെ ഇന്ത്യ ഫെസ്റ്റൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തികളിലൊരാൾ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷന് പുള്ളി തോറ്റുപോയി. പിന്നെ പുള്ളി ടൗൺസിൽ നിന്ന് പിന്നെ പുള്ളി ബ്രിസ്ബനിലോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. എനിവേ, ഇപ്പം പുള്ളി ഏതായാലും ചീഫ് മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. നമുക്ക് പുള്ളി നല്ല ഭരണം കാഴ്ചവെക്കുമെന്ന് കരുതുന്നു.